ട്രെയിൻ പോകുമെന്ന്. ട്രെയിൻ പോയാൽ കാർ എടുത്ത് വെച്ചാൽ ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യ ഞാൻ. എന്നാ രാവിലെ കുർബാന കഴിഞ്ഞ് പോയാൽ മതി. രാവിലെ കുർബാന അവിടെ എൻ്റെ ഭദ്രാസനത്തിൻ്റെ പരിപാടി ഒന്നാളുണ്ട്, സൺഡേ സ്കൂളിൻ്റെ ഭദ്രാസല. അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞാൽ പോകത്തുള്ളായിരുന്നു, സാരമില്ല. ഇതൊക്കെ ഇട്ട് ഇതിനേക്കാൾ കാര്യം നിന്നിട്ട് പോന്നു. നൃത്യേനമായിരുന്നു അവിടെ മൂന്ന് പെണ്ണുങ്ങളും എന്നെ വിളിച്ചായിരുന്നു. ഒരു ഒരു പള്ളി പണ്ട് ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു, അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു. നിർത്താൻ തോന്നത്തില്ല. ഇതേ തരികയാണ്, ഞാൻ നിർത്തട്ടെ. നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു, കാരുണ്യം ചെയ്യണം, കാരുണ്യം മുഖം നോക്കാതെ ചെയ്യണം. ഈ നന്മ പ്രവൃത്തികളും കാരുണ്യങ്ങളെല്ലാം പുണ്യപ്രവൃത്തികളായി മാറ്റണം. അതുകൊണ്ട് നാം നന്മ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നത് മോശമായ അനുഭവമായിരിക്കും. അവരെ പ്രാർത്ഥന ഓർക്കണം, അവർക്ക് നന്മ ചെയ്യണം. അവരജ്ഞത കൊണ്ട് വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മടിയിലിരുന്ന് വിളിക്കിറങ്ങിയാൽ തിരിച്ചു കയറിയിരുന്ന് വിളിക്കിറങ്ങുമോ? അജ്ഞത കൊണ്ട് ചെയ്യുന്നതാണ്, അതേ ഭാവമായിരിക്കണം. അങ്ങനെ ഈ പിതാവിൻ്റെ നന്മകൾ നമുക്കറിയാവുന്നിടത്തോളം മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. നിങ്ങളെ എല്ലാവരെയും ദൈവം നമ്പരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനൊന്നും പറയാറില്ല. പറഞ്ഞ പറയും ഡെലിവറിക്ക് ഇപ്പം പ്രസവിക്കാൻ പറഞ്ഞാൽ പ്രസവിക്കാൻ നിൽക്കുമോ? 10 മാസമെങ്കിലും വേണ്ടേ? അതുപോലെ ഇപ്പം പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനൊക്കത്തില്ല. അതിന് ഒരുക്കം വേണം. ആ ഒരുക്കമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്, അല്ലാതെ കമൻ്ററി നോക്കുന്നതല്ല. പ്രാർത്ഥനയും തിരുവചനം നോക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഇതൊരു ഒരു പ്രതിസന്ധി കണ്ട ഒരു തിരു മേൽപ്പെട്ടക്കാരൻ്റെ സന്ധ്യാനമസ്കാരത്തിന് നയിക്കാനും അല്പം ദൈവകാര്യം പറയാനും ഒരു മേൽപ്പെട്ടക്കാരനെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് ന്യായമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുവാനിടയായി നിങ്ങളെ കാണുവാനിട ബലഹീനയായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ കൃപ തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കൈമുത്തി പോകാനൊക്കും. ഒരു വാക്ക് നന്ദി. നന്ദി പറയണ്ട. അല്ല, നന്ദി പറയുന്നതിൻ്റെ അത്രയും നന്ദി കേടില്ല. സായിപ്പ് കണ്ടുപിടിച്ചാണ് ചവിട്ടിട്ട് സോറി പറയുക. വല്ല മേടിച്ച് താങ്ക്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ചോറ് നന്ദി കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. അത് സായിപ്പിൻ്റെ പറഞ്ഞു, ഇവർക്കൊക്കെ പറഞ്ഞു.